ഒരു തരത്തിൽ നമ്മളെ പറ്റിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ രണ്ട് പ്രളയങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയി വിവിധ ഗോത്രമേഖലകളും പ്രളയത്തിൽ തകർന്ന് ഒരു വീടില്ലാതെ പ്ലാസ്റ്റിക് കൂരകളിലാണ് ഇന്ന് അന്തി ഉറങ്ങുന്നത് ഉദാഹരണത്തിന് വെറ്റിലക്കൊല്ലി കാലങ്ങളായിട്ട് അവർക്കൊരു വീട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല വാണിയമ്പുഴ പുലിമുണ്ട മാഞ്ചിരി പോത്തുകല്ല് പോലുള്ള ഭാഗങ്ങളിലൊക്കെ പ്രളയത്തിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് വനാവകാശ നിയമപ്രകാരം നമ്മുടെ ആളുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭൂമി അവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ എം പി കൂടിയായ രാഹുൽജിയോട് പറയാനുള്ളത് അതോടൊപ്പം വനാവകാശ നിയമത്തിലെ ഒരു പാളിച്ചയായിട്ട് ഒരിക്കൽ വനാവകാശം നൽകിയിട്ടുള്ള ആളുകൾക്ക് പിന്നീട് വനാവകാശ പ്രകാരം ഭൂമി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നഷ്ടമാവുന്നത് നമ്മുടെ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടിട്ടുള്ള പ്രളയത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാൻ നമുക്കിന്ന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഇന്ന് പുലിമുണ്ടയിലും പോത്തുകല്ലിലെ വിവിധ ഊരുകളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തലത്തിലുള്ള കമ്മിറ്റിയാണ് നമുക്ക് വനാവകാശ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഒരു അവകാശം നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗ തലത്തിലും ജില്ലാ ഉദ്യോഗസ്ഥരുടെ തലത്തിലും ഊരുകൂട്ടങ്ങളുടെയും കൂടി അകമ്പടിയോട് കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റി നമുക്ക് വേണ്ടിയിട്ട് നിയമപ്രകാരം ഇവിടെ ഉണ്ടാകുമ്പോൾ അപ്പൊ നമുക്ക് നിലവിൽ ഇവിടെയുള്ള കമ്മിറ്റി ഉദ്യോഗ തലത്തിലുള്ള കമ്മിറ്റി അത് നമുക്ക് വളരെ പ്രയാസകരമാവുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് രണ്ട് മൂന്ന് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെ കൂടിച്ചേരലുകൾ യഥാസമയം നടക്കാത്തതിനാല് നമ്മൾ ഈ കമ്മിറ്റികളിലേക്ക് സമർപ്പിക്കുന്ന നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകള് സമയത്തിന് അനുസൃതമായി നടപ്പിലാക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ അവകാശങ്ങളെ ഹനിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ രാഹുൽജിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അപ്പൊ ഈ വനാവകാശം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി ഇന്ത്യയിലെ എല്ലാ ഗോത്രമേഖലകളിലും നടപ്പിലാക്കുക വനാവകാശ നിയമപ്രകാരമുള്ള അവകാശങ്ങൾക്ക് വേണ്ടി നമ്മളെ പിന്നെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടികൾ പാർലമെന്റിലും മറ്റും അവതരിപ്പിക്കുക പുനരധിവാസത്തിന് വേണ്ടി പ്രയാസമായിട്ടുള്ള രീതിയിലുള്ള വനാവകാശ നിയമത്തില് ഭേദഗതി വരുത്തുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വലിയ ഒരു സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ഏക മാർഗം എന്നുള്ള രീതിയിൽ അങ്ങയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 2006 നമുക്ക് നൽകിയിട്ടുള്ള വനാവകാശ നിയമത്തിന്റെ പ്രചാരകരാകുന്ന ആളുകളെ മറ്റൊരു ദുഷ്ടലാക്കോടുകൂടി കാണുന്ന ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ആയതിനാൽ തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ അവകാശികളിലേക്ക് എത്തുന്ന സമയത്ത് മാവോയിസമോ അല്ലെങ്കിൽ ദളിത് ആക്ടിവിസം പോലുള്ള ലേബലിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് ഇതിന് ഒരു തടയിടാനുള്ള ശ്രമവും മറ്റൊരു ഭാഗത്ത് നടക്കുന്ന സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്
അപ്പൊ ഈ ഒരു വനാവകാശവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾക്ക് നമുക്ക് ഒരു ഫ്രീഡം അനുവദിക്കുന്നത് കൂടിയിട്ടുള്ള ഒരു ഉദ്യോഗ തലത്തിലേക്കുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. What Mr. Shamjit told was that the Forest Rights Act has not come into total implementation as yet. It implicates that those who have already claimed land cannot claim it again, whereas due to landslides they have lost their lands and they're homeless at the moment. So the present committee that takes care of the act implementation is not very efficient, and according to him, if the Adivasi leaders could be included into the committee so that they would be able to present their problems in it, the whole act would be implemented in a much better way. Thank you. Next, I would like to introduce Srimati Vasanta. നമസ്കാരം എല്ലാവർക്കും. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അർനാടൻ സമുദായങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. എൻ്റെ പേര് വസന്ത. ഞാൻ കരുളായി പഞ്ചായത്തിൽ നിന്ന് വരുന്നു. കുട്ടുപാറ കോളനിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200-ൽ താഴെ ജനസംഖ്യ മാത്രമേ ഉള്ള ഒരു സമുദായങ്ങളാണ്. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗവൺമെന്റിൽ നിന്നും ഒരു പ്രത്യേക പാക്കേജുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു ഗവൺമെന്റിൽ ഒരു അംഗീകരിക്കപ്പെടാത്ത ഒരു അവസ്ഥയിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ഇത്. അതിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാന് നമ്മുടെ ആര്യയുടെ ഷോക്ക് സാറ് ഒരുപാട് പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് Shri Rajesh. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേഷ്. ഞാൻ പുള്ളാപ്പ് കൊള്ളിയിൽനിന്നാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, കയ്യും കാലം കുറച്ചിട്ടിട്ടാണ് ഇതുവരെ ടിവിയിലെ കണ്ടിട്ടുള്ള ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എന്നോട് പറയാൻ പറഞ്ഞ കാര്യം, ഞാൻ ഈ പൊതുവെ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ.
അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇത് തന്നെ വലിയൊരു സംഭവ കാര്യം പിന്നെ നമ്മുടെ നിലമ്പൂർ എല്ലാ അപ്പൊ ഇപ്പൊ നമ്മുടെ നിലമ്പൂർ മേഖലയില് നമ്മള് പിന്നെ നേരിടുന്ന ഒരു പ്രശ്നം അതായത് നമുക്ക് പിന്നെ എല്ലാ സർക്കാർ സംവിധാനം ഉണ്ടെങ്കിലും നമുക്കിപ്പോ പിന്നെ ട്രിപ്പ് ഷീറ്റ് പോലല്ലേ പിന്നെ പിന്നെ നമുക്ക് എന്താ പറയുക ചികിത്സേന്റെ ആവശ്യപരമായിട്ട് നമ്മൾ ITDP യിലൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നമ്മളെ കോളേജിലേക്ക്. അപ്പോ അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു രീതി എല്ലാവർക്കും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രളയശേഷം എല്ലാ കോളേജിലും പ്രശ്നങ്ങളാണ്. പാലം പോലുള്ള പ്രശ്നം, റോഡ് പോലുള്ള പ്രശ്നങ്ങൾ, വീടുകൾ. അപ്പൊ അതിനൊക്കെ ഇപ്പൊ ശ്യാംജിത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വനാവകാശ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ ഭൂമിയിലെ പ്രശ്നങ്ങൾ. അപ്പൊ നമുക്ക് ഇതുപോലെ വനാവകാശം വഴി ഭൂമി കിട്ടിക്കഴിഞ്ഞാല് അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ലൊരു അപ്പൊ അവര് ഇപ്പൊ ഈ ഒരു രീതി കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ അതെന്തായാലും what Sri Rajesh had to say was that after the floods all the also the forest department from get a lot of problems they face from the forest department. Bridges and land acclimation is the priority for them. Thank you. And also he said that this is the first time that he's seeing the whole community together on one platform. He's thankful for this opportunity. Hasn't explained it. Next, may I please call upon Sri Sunil? May I introduce Sri Sunil? എല്ലാത്തിൻ്റെ ഒക്കെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നെടുങ്കായം കോളനിയില് കാട്ടിലുള്ള പണിയായിട്ട് എല്ലാവരും പണിയ കോളനിയിൽ ഇത് വന്നിട്ട് എല്ലാവർക്കും എന്നെ നമസ്കാരം. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ പണിയേൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങള് ഒന്ന് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഒരു ഏകദേശം ഒരു 8 പോയിന്റുകൾ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു കണ്ടിട്ടുള്ളൊരു കാര്യം പണിയ എന്ന് പറയുന്നത് കേരളത്തിലെ ആദിവാസി സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വിഭാഗം. പക്ഷേ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും മറ്റേതൊരു കമ്മ്യൂണിറ്റിയേക്കാളും ഏറ്റവും അവസാന കണ്ണിയാണ് പണിയൻ എന്ന് പറയുന്നത്. അപ്പോ കേരളം ഒഴിവാക്കി തമിഴ്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളില് പണിയരെ PVTG ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ട് എങ്കിലും നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളം
കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ അതിന്റെ യഥാർത്ഥ വശം അറിയണമെങ്കിൽ ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ നമ്മളെല്ലാം ഉന്നതിയിലേക്ക് എത്തുന്ന എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ എല്ലാം ഊരിലെത്തണം അല്ലെങ്കിൽ നമ്മുടെ എല്ലാം വീടുകളിൽ കയറി ഇറങ്ങണം എങ്കിൽ മാത്രമേ പണിയരുടെ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഏതെങ്കിലും ഒരു ഇപ്പൊ നേരത്തെ സംസാരിച്ചു വനവകാശ നിയമത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ എത്രയോ പേർ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പക്ഷേ ഒരാൾ വനവകാശ നിയമത്തിലെ ഏതെങ്കിലും ഒരു വകുപ്പ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തും ഒരു ഭൂമിയുടെ കാര്യത്തിലാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ കഷ്ടമാണ് പലപ്പോഴും ഇപ്പൊ വനവകാശ നിയമം വന്നതിന് ശേഷം എല്ലാവർക്കും കൈവശരേഖ കൊടുത്തു 2006 നിയമം വന്നു 2008-09 നമ്മുടെ ഊരുകളിലെല്ലാം തന്നെ കൈവശരേഖ അല്ലെങ്കിൽ 10 തന്നെ കൈവശരേഖ കൊടുത്തു കഴിഞ്ഞു അതിൽ സംഭവിച്ച ഒരു പാകപ്പിഴ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന് ചുറ്റും എന്ന് വെച്ചാൽ ഒരു ഷെഡായിരിക്കും ആ ഷെഡിന് ചുറ്റുമുള്ള ആ പ്രദേശം മാത്രം അളന്നു കൊടുത്തുകൊണ്ട് 2 ഭൂമിയിൽ വനവകാശ നിയമം രേഖ കൊടുത്തിട്ടുള്ളൊരു എന്താ സംസ്ഥാനമായിട്ട് വേണമെങ്കിൽ നമ്മുടെ കേരളത്തെ കണക്കാക്കാം കാരണം അത്രയധികം ഇന്നത്തെ 14 കഴിഞ്ഞു ആ ഒരു നിയമം വന്നതിന് ശേഷം ഇന്നും ആ ഒരു 2 നിന്ന് നമ്മൾക്ക് ഭൂമി കൂടുതൽ വരുന്നതിനുള്ള നടപടികളൊന്നും തന്നെ ആരും കേട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഇതിലുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ പുനംകൃഷി അതായത് മാറ്റകൃഷി നടത്തിയിരുന്ന ഒരു സമൂഹം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യാൻ പോയിരുന്ന ഒരു സമൂഹം അവരായിരുന്നു യഥാർത്ഥ പണിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ഭൂമി എന്ന് പറയത്തക്ക രീതിയിലുള്ള പലപ്പോഴും നിയമങ്ങൾ വരുമ്പോൾ ഇവിടെയാണോ അവർ പറഞ്ഞുകൊണ്ടിട്ട് നിയമങ്ങൾ പാസ്സാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് നേരത്തെ സംസാരിച്ചത് ഒരിക്കൽ ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതേ പേരിൽ ഭൂമി കിട്ടാൻ വഴിയില്ല ഇപ്പോ ഞങ്ങളുടെ ഊരിൽ തൊട്ടപ്പുറത്ത് 19 പ്രളയത്തില് ഇതുപോലെ നിയമപ്രകാരം കൊടുത്ത ഭൂമിയുടെ ആ ടൈറ്റിൽ മാത്രം കൈപിടിച്ചുകൊണ്ട് ആ 2 ഭൂമിയും പുഴയെടുത്തു പോയിട്ടുണ്ട് അതിൻ്റെ ആ ടൈറ്റിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ പണിയർക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് പിന്നെ അമിതമായിട്ടുള്ള പൊതുജന സമ്പർക്കം നമ്മുടെ ആളുകൾക്കിടയിൽ ഊരുകളിൽ നിന്നും ഊരുകളിലേക്ക് അമിതമായിട്ട് പുറത്തുള്ള ആളുകളുമായിട്ട് ഇടപഴകിയതിൻ്റെ എല്ലാം ഭാഗമായിട്ട് മദ്യം ലഹരി മരുന്ന് പോലുള്ളവയിൽ കേസുകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഈ ഒരു ഡ്രോപ്പ് ഔട്ട് കേസുകൾ ഉണ്ടെങ്കിൽ കൂടെ അവരെ വീണ്ടും വിദ്യാഭ്യാസ നയത്തിലേക്ക് കൊണ്ടുവരാന് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്ക് കൊണ്ടുവരാനോ ആരും തന്നെ ശ്രമിക്കാറില്ല ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് നിലമ്പൂർ മേഖലയിലെല്ലാം PSC കോച്ചിങ് നൽകിയിട്ടുണ്ട് നല്ല കാര്യം പക്ഷെ നിന്ന് കയറിയിട്ടുള്ള ആളുകളെ കാണാൻ എനിക്ക് പറ്റിയില്ല പലപ്പോഴും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ മാത്രം കയറിയിട്ടുള്ള ആളുകളെയാണ് നമ്മളെല്ലാം നമ്മളുടെ ഉദ്യോഗസ്ഥന്മാർ
What Mr. Sunil had to say was he belongs to the Paniyar Gotra, and which is the most populated. But however, no interactions by officials in their community so far. Regarding the Forest Act, although they were given 2 cents of land as their land, once the flood has taken it away, they just have the papers with them but no land. And the records say that they still have land, which is not the reality. They do work for others, they cultivate others' land, and they have been given only these 2 cents of land, whereas they have no other benefits even after cultivating others' land. The children, there are a lot of dropouts in schools due to intoxication, drugs, and so he would like awareness programs in for food. The food as well has changed up due to people from the city going and visiting them and they visiting the cities, and also their health has deteriorated due to the food changes. So he would like to have awareness programs in this regard. Thank you. Suma, Srimati Suma. She is from Kavalapara, which was most affected by the floods. പറ്റിക്കല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ വീട് കിട്ടില്ല, സ്ഥലം കിട്ടില്ല. ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ജയിൽ കഴിയുന്ന പോലെ ആ ക്യാമ്പിന്റെ ഉള്ളിൽ ഇരുളുമില്ല വെളിച്ചമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ കഴിയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ബാക്കിയുള്ള കുടുംബങ്ങൾ ആ കവളപ്പാറയിൽ ഇനിയും ബുദ്ധിമുട്ട് കഴിയുകയാണ്. അവർ മഴക്കാലം വരുമ്പോൾ കുഞ്ഞു കുട്ടികളെ എടുത്തുകൊണ്ട് എങ്ങോട്ടാ മണ്ടണ്ടേ? എവിടെ പോയി ഓടി ഓടിക്കും? വാടകയ്ക്ക് വീടെടുക്കാൻ അവരടുത്ത് പൈസ ഇല്ല. ഞങ്ങൾ പോലെ അവരും കഷ്ടപ്പെടുന്നു. ഞങ്ങളെ നോക്കാൻ ഒരു സർക്കാരും ഇല്ല, ഒരു മന്ത്രിയും ഇല്ല, ഒരു സെക്രട്ടറി ആരുമില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ What Srimati Suma had to say was, it's 2.5 years since they are in the camps. And although they were promised land and homes, next, may I please call upon Srimati Lakshmi. Thank you.
നമസ്കാരം. എന്റെ പേര് ലക്ഷ്മി, കേരള ആദിവാസി ഫോറത്തിലെ ജില്ലാ പ്രസിഡന്റാണ്. നമസ്കാരം, ഞാൻ കേരള ആദിവാസി ഫോറത്തിലെ ആര്യ സ്വപ്ന സാറിനോടാണ്. അതായത് രാഹുൽ സാറിന് നേരിട്ടൊന്ന് കാണാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. കാരണം മുമ്പ് ഒരിക്കൽ ഇതേപോലെ നിലമ്പൂരിൽ തന്നെ വന്നിരുന്നു, അന്നൊന്ന് അടുത്ത് കാണാൻ വേണ്ടി ഇപ്പൊ അത് നടന്നു. അതിന് ഏറെ സന്തോഷം പറയണേ. പിന്നെ ഇവിടെ ഇതിനെ കുറിച്ച്, പ്രളയം വന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ട സുധയായിരുന്നു. സുധേനെ അങ്ങോട്ട് തിരക്കായ കാരണം കയറ്റിയിട്ടില്ല. അവിടുത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവരിപ്പോഴും അന്നത്തെ പോലെ പ്ലാസ്റ്റിക് സീറ്റിന്റെ അടിയിലാണ് കിടക്കുന്നത്. ാണ് കണ്ടിട്ടുള്ളത്. സാറ് വന്ന് കണ്ടിട്ടുണ്ട് സ്ഥലം. അവർക്ക് ഇതുവരെ ആയിട്ട് ഒരു വീടോ അതല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു കക്കൂസ് പാസ്സായി, അത് വെക്കാൻ പറ്റിയിട്ടില്ല. വീട് പാസ്സായിട്ടുണ്ട്, അത് വെക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവര് പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അവരങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ല. അതിന്റെ പേരിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒറ്റ കുട്ടികൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. അതിന് അവകാശമായി കൃഷി ചെയ്യാനുള്ള ഭൂമി ഞങ്ങളെ എല്ലാ സഹോദരന്മാർക്ക് എല്ലാ ഊരുകളിലും എല്ലാവർക്കും അത് കിട്ടണം. അത് കിട്ടുന്നില്ല വിശ്വാസത്തോടു കൂടെയാണ് ഇവിടെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയായി തന്നെ സാറിനോട്, ഇവിടെ ഇതുപോലെ വരുന്നവർ ഓരോരുത്തരോടും അപേക്ഷിക്കുക. ഞാനിപ്പൊ വന്നത് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്, നമ്മൾ പറയുന്ന സങ്കടങ്ങൾ കേൾക്കും, കാര്യങ്ങൾ നടത്തി തരുന്നില്ല, നല്ല വിശ്വാസം എനിക്കുണ്ട്. What Srimati Suma had to say, she is the Jilla President of Kerala Adivasi Fort. Sudha, പ്രത്യേകിച്ച് ഏറ്റവും മോസ്റ്റ് ഫ്ലഡഡ് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ആണ്. സുധ ഒന്ന് വേദിയിലേക്ക് കയറി വരണം. സുധ തരിപ്പപ്പുട്ടി, തണ്ടങ്കല്, കുമ്പളപ്പാറ, അതുപോലെ വാണിയമ്പുഴ, ഈ നാല് കോളനികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സുധ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കിവിടെ എനിക്ക് വിദ്യാഭ്യാസം അധികമില്ല, നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. എനിക്കിവിടെ സംസാരിക്കാനുള്ളത് 2019 പ്രളയത്തിൻ്റെ ഒരു വിഷയമാണ്. ഞങ്ങളുടെ കോളനിയിൽ നാല് ചാലിയാറിൻ്റെ അക്കരെ നാല് കോളനിയാണ്. അപ്പം നാല് കോളനി ഇപ്പം പൂജ്യത്തിൻ്റെ പോലെയാണ് ജീവിതം. പാലല്ല, വീടില്ല. ഞങ്ങളുടെ ഈ ഭാഗത്ത് 600 ടോയ്ലറ്റ് ഇല്ലാതെ ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കേണ്ട സ്ഥലം. വെളിച്ചമില്ല, വെള്ളമില്ല, വൈദ്യുതി ഇല്ല. ഒരു ഗർഭിണി ആയിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഗർഭിണികളെ കൊണ്ടുവരുമ്പോൾ അവർ പകുതി വഴിക്കുന്ന വെച്ച് പ്രസവം കഴിഞ്ഞ ആൾക്കാരുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങളെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞങ്ങൾ വെള്ളം നിൽക്കുന്നത്. അവിടെ നിൽക്കാൻ പറ്റൂല. ആന വൈകുന്നേരം ആയാലും ആന ഇറങ്ങും. മറ്റുള്ള വന്യജീവികളെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പൊ കുഞ്ഞു കുട്ടികളെ കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വരുന്നത് പറഞ്ഞിട്ട് ശ്രീമതി സുധ ഷി കംസ് ഫ്രം ദ മോസ്റ്റ് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ വിച്ച് ഇസ് ബൈ ദി ചാലിയാർ സൈഡ്. ദർ ആർ നോ ബ്രിഡ്ജസ്, നോ ഹൗസസ്, നോ ടോയ്ലറ്റ്സ്. So the girls and the ladies of the community find it very difficult. Also the pregnant women mostly dead. Also wild animals attack them. So it is very difficult to have children without any house or thatched roof.
Nilambur, having experienced floods twice and its devastation, is presently struggling to get back on track, especially the tribal and the community who were the most affected and have lost land due to landslides, houses, belongings in the flood. Commuting for medical help to hospitals has also become a major problem. They live with such as uncertainty that an opportunity such as this large one to meet and interact with Sri Rahul Gandhi, our own member of the parliament, would help them share their agony, explain their problems, and help find amicable solutions. Today, we have with us eminent personalities, and among them is an ardent leader who has shown great concern for the tribal community, who understands their anguish and a listening ear to their grievances to chalk out favorable solutions. May I please request Sri Rahul Gandhi. सी वेणुगोपाल जी, अनिल कुमार जी, अब्दुल वहाब जी, आर्यदन मोहम्मद जी, इस्माइल मुतदम जी, वीवी प्रकाश जी, आर्यदन शोकत जी, वलन मुपन जी, ब्रदर्स एंड सिस्टर्स, फ्रेंड्स, लाइक टू वेलकम ऑल ऑफ यू हियर टुडे। बहुमान्य नाया ऑल इंडिया कांग्रेस कमेटी उड़े पार्टिसिपेट विविध गोत्र आदिवासी കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ ആദിവാസി കുഞ്ഞുങ്ങൾ അവരെ പ്രത്യേകമായി ഞാൻ പരിഗണിക്കുകയും എൻ്റെ ആശംസ അറിയിക്കുകയും ചെയ്യുന്നു I want because you are the future of your community and of the country ഞാൻ പ്രത്യേകമായി ഈ കുഞ്ഞുങ്ങളെ പറ്റി പരാമർശിച്ചത് എന്തിനാണെന്ന് അറിയുമോ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഈ നാട് നാളെ ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങളുടെയാണ് and I also understand that for you to sit through these long functions is quite difficult ningal neenda samayam ingane irikkunathu ningalku valare ere buddhimuttu undaakum ennu enikku ariyanjittalla pakshe ee sahajiryathil enikku chila karyangal ningalodu parayanundu so I'd like to thank you for sitting through this long function neenda neram ellangalodu irunnathile ode ende nanni ariyikkuvan ee avasaram uyogikkunnu in the beginning of the function one of the speakers used the word prehistoric tribes noku ivide samsaricha ningalude gothrathil ninnu vanna oralu paranju ethum aadimamaya manushya vargam aanu njangaludeyathu ennu പങ്കും സ്വാധീനവും ഉള്ളവരാണ് നമ്മുടെ ആദിവാസി സമൂഹം യു ഹാവ് ദ ഓൾഡസ്റ്റ് ട്രഡിഷൻ നോക്കൂ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും പൗരാണികമായ സംസ്കാരത്തിന്റെ ഉടമകളാണ് നിങ്ങൾ ഈ മണ്ണിലെ ആദ്യത്തെ മനുഷ്യരാണ് നിങ്ങൾ ഈ മണ്ണിന്റെ അവകാശികളാണ് നിങ്ങൾ ഈ മണ്ണിന്റെ നാഡിമിടിപ്പും നട്ടെല്ലുമാണ് നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പരിപൂർണമായ ജ്ഞാനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും ഉടലെടുത്തതാണ് നിങ്ങൾക്കുള്ള അത്യം
ഈ ലോകത്തെ പറ്റി ഈ ഭൂമിയെ പറ്റി മറ്റാർക്കും പരിശീലനം സിദ്ധിച്ചിട്ടില്ല അനുഭവങ്ങളില്ല Our forests, you are the protectors of our forests. You understand nature. You have a tradition that gives you that understanding. നോക്കു നമ്മളുടെ ആധുനിക സമൂഹം എന്ന് പറയുന്ന പരിഷ്കൃത മനുഷ്യരുണ്ടല്ലോ അവർ നമ്മളുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ് അവർ നമ്മളുടെ ആവാസ കേന്ദ്രങ്ങളെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ ചൂഷണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മളുടെ ചുറ്റുപാടുകളെ നമ്മളുടെ പ്രകൃതിയെ നമ്മളുടെ ഈ അന്തരീക്ഷത്തെ പരിപൂർണമായും സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാതെ ഭൂമിക്ക് നിലനിൽപ്പില്ല സോ ഫോർ മീ യു ആർ എ റിപ്പോസിറ്ററി ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് നോക്കൂ നിങ്ങൾ അതിസമർത്ഥമായ വിപുലമായ വിജ്ഞാനത്തിന്റെ നിധി പേടകങ്ങളാണ് And if there is any failure that is taking place, it is that modern society does not respect your knowledge. Pardon, sir? ഈ പറയുന്ന വലിയ ബൃഹത്തായ സമൂഹത്തിനോടും ഒരു ബഹുമാനവും ഇല്ലാത്തവരാണ് എന്ന് കാണേണ്ടി വരും and my starting point is to respect your tradition and your wisdom നോക്കൂ പ്രാരംഭത്തിൽ തന്നെ എനിക്ക് പറയേണ്ടത് നിങ്ങളുടെ മഹത്തരമായ സംസ്കാരത്തെ നിങ്ങൾ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത മഹത്തരമായ നിങ്ങളുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുകയാണ് ഞാൻ at the same time Our tribal communities do not get the same level of development that other parts of our country get. നോക്കു നമ്മുടെ പരിഷ്കൃത സമൂഹം ആധുനിക മനുഷ്യ സമൂഹം മുഖ്യധാരാ സമൂഹം നമ്മുടെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളോ ജീവിത സൗകര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. I am proud to be a member of parliament which has one of the largest tribal communities in Kerala. ഞാൻ നിങ്ങളോട് അഭിമാനപൂർവ്വം ഒരു കാര്യം പറയട്ടെ വയനാട് പോലുള്ള നമ്മളുടെ രാജ്യത്തിന്റെ ഏറ്റവും അതിപുരാതനമായ ആദിവാസി ഗോത്രങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലേക്ക് പോയത് എന്ന കാര്യത്തിൽ But I am not proud of the condition of my tribal brothers and sisters in the constituency പക്ഷേ എനിക്ക് ഏറെ ദുഃഖമുണ്ട് എനിക്കേറെ അഭിമാനക്ഷതമുണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ ആദിവാസി സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദാരുണമായ ദുരന്തങ്ങളെ പറ്റി അവരുടെ ഏറ്റവും ഏറ്റവും വേദനാജനകമായ അവസ്ഥയെ പറ്റി ഐ എം നോട്ട് ഹാപ്പി ടു ഹിയർ ദാറ്റ് സോ ലോങ് ദേർ ആർ സ്റ്റിൽ സോ മെനി ഓഫ് ആവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ഡു നോട്ട് ഹാവ് എ ഹൗസ് ഹു ഡു നോട്ട് ഹാവ് ലാൻഡ് നോക്കൂ പ്രളയത്തെ രണ്ടു പ്രാവശ്യം നമ്മൾ അതിജീവിച്ചു പക്ഷേ അതിജീവിച്ചുവെങ്കിലും ആ പ്രളയം വരുത്തിയ കെടുതിയിൽ നിന്ന് നമ്മളുടെ ആദിവാസി സമൂഹത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ നികത്തുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് കയറിക്കിടക്കുവാൻ ഇടമില്ല അവർക്കുണ്ണുവാനും ഉടുക്കുവാനും അവരുടെ മറ്റ് ജീവിത സൗകര്യങ്ങളും പരിപാലിക്കുവാനും കഴിയാത്ത ദാരുണമായ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു ആസ് എ ഓപ്പോസിഷൻ എംപി ഐ ഹാവ് റിട്ടൺ ടു ദ ഗവൺമെന്റ് I have pressurized the government. I have tried to push the government into acting on this problem. നോക്കൂ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ ഈ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ വേണമെന്ന് ഞാൻ നല്ല രീതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് To ensure that everybody who has got hurt as a result of the floods is compensated and given their land. ഇത് എന്റെ സമർപ്പണമാണ് എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഉറപ്പാണ് നിങ്ങളോടുള്ള പ്രോമിസ് ആണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരന്തത്തിൽ നിന്ന് നിങ്ങളെ We will pressure them until they are in government. After the elections when the UDF government comes the first thing we will do
is make sure that not one of our sisters comes crying to a stage like this. നോക്കു നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ആ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുന്നത് ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത് സമൂഹത്തിന് വേണ്ടിയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു When we were in government in Delhi, we came out with the Forest Rights Act. We came out with the Forest Rights Act. See, Vanavagasha Niyamam, നിങ്ങൾക്ക് അനുവദിച്ചു തന്ന നിയമം അനുവദിക്കപ്പെട്ട കാലത്ത് തന്നിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുന്നതിനു വേണ്ടി ഞാൻ കേന്ദ്ര ഗവൺമെന്റിൽ എന്റെ ശ്രദ്ധയും അതുപോലെ തന്നെ എന്റെ സമ്മർദ്ദവും ചെലുത്തും ഇറ്റ് വാസ് എ റിവല്യൂഷണറി ആക്ട് ഡിസൈൻഡ് ടു ഗിവ് യു ദ റൈറ്റ് ടു ഫോറസ്റ്റ് ആൻഡ് റൈറ്റ് ടു ലാൻഡ് നമ്മളുടെ രാജ്യത്ത് ബൃഹത്തായ നിയമമാണ് ഈ വനസംരക്ഷണ നിയമം എന്ന് പറയുന്നത് ആ വനസംരക്ഷണ നിയമം നമ്മുടെ നാട്ടിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത കൃത്യമായി ഞാൻ ബോധ്യപ്പെടുന്നു മാറി വരുന്ന നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കും അതിനെ പരമാവധി നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കും And I am aware that there are issues with implementation of this act. ഈ ആദിവാസി സമൂഹത്തിനെ കൂട്ടിച്ചേർക്കാതെ നിങ്ങളുടെ പിന്തുണയില്ലാതെ നിങ്ങളെ കൂടി അംഗങ്ങളാക്കാതെ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ കഴിയുക And when we come to power in Delhi, we will further strengthen this act and make sure that it is implemented. And more tribal people are involved in the implementation of this act. കേന്ദ്രത്തിൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഈ There is the issue of the buffer zone. നോക്കൂ ബഫർ സോൺ അതായത് നമ്മളുടെ ഈ കരുതൽ സങ്കേതത്തിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ ആവാസ കേന്ദ്രത്തെ സംബന്ധിച്ച് നോക്കൂ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ ദാരുണമായ അവസ്ഥകളെ അതിജീവിക്കേണ്ടതായി വരുന്ന സാഹചര്യം ഉണ്ടാകും We raise this question in the Parliament House. പാർലമെന്റിൽ ഈ ചോദ്യം ഒരുപാട് പ്രാവശ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട് വി ആസ്ക്ഡ് വൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇൻസിസ്റ്റിംഗ് ഓൺ ദിസ് ബഫർ സോൺ നോക്കൂ എന്തുകൊണ്ടാണ് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ ആദിവാസി മേഖലയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഇതിനെ പ്രത്യേക സംരക്ഷണ മേഖലയായി When the government of India told us that the government of Kerala is the one who has asked for this buffer zone nokku idakka nadappilakkanamengil samsthanam bharikkunna government njangalodu parayande kendra sarkar parayunnathu adanu samsthanam bharikkunna sarkarin idilonnum yadoru taalpariyavumilla avar aavashyapadunnumilla so it is critical that the government of Kerala changes its position nokku samsthanam bharikkunna government ഈ പറയുന്ന വിധത്തിലുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദാരുണമായ അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് And redesigns the zone so that nobody is harmed, no family is hurt. We redesign the zone. They change it so that nobody is inconvenienced. Yes, നോക്കൂ നിങ്ങളുടെ ഇടയിൽ നമ്മൾ ഭരിക്കുകയാണ് ക്ഷേമത്തെ ഒരു വിധത്തിലും എതിരായി ബാധിക്കുകയേയില്ല Many of our brothers and sisters spoke about man-animal conflict. നോക്കൂ ഇവിടെ വെച്ച് പലരും നിങ്ങളുടെ ഗോത്രങ്ങളിൽ നിന്ന് വന്നവർ പറഞ്ഞു മൃഗങ്ങളുടെ ശല്യം കാരണം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല കാടുകളിൽ വന്നിരിക്കുന്നത് പോലും
അത് നിത്യസംഭവമായി നമ്മുടെ നാട്ടിൽ can resolve it നോക്കൂ ഇത് വളരെ അപകടകരമായ വളരെയേറെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇത് ഒരുമിച്ച് നിന്ന് ഈ ദാരുണമായ പ്രതിസന്ധിയെ അതിജീവിക്കും